എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാ പോകുന്നേ? പ്ലാനിങ് ഒന്നുമില്ല, അങ്ങനെ എന്താ പറയാ, പോകും, എല്ലാരെയൊക്കെ ഒന്നും കൂടി കാണണം, അത്രേ ഉള്ളു. ഇപ്പൊ നേരത്തെ പോയി പുറത്തിറങ്ങിയ ആളെന്ന് ആര് കപ്പടിക്കാനാണ് ഒരു ചാൻസ്? ചാൻസ് ആരാന്നുള്ള അറിയില്ല, ബിക്കോസ് അൺപ്രെഡിക്റ്റബിൾ ആണല്ലോ. അപ്പം അത് ഭയങ്കര അൺപ്രെഡിക്റ്റബിൾ ആയിരിക്കും. ആരായാലും എനിക്ക് ഞാൻ ഹാപ്പിയാണ്, ആരായാലും ഹാപ്പിയാണ്. പിന്നെ വിന്നറാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ട് തോന്നുന്നു. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, ഇല്ലല്ല, അങ്ങനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത് ജനവൃത്തി പ്രകാരം നടക്കുന്ന ഒരു ഷോ ആണ്, ബിക്കോസ് എന്റെ മോൾ ഷൈൻ, അതൊക്കെ വോട്ടിംഗ് എങ്ങനെയാണോ കറക്റ്റ് അത് ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ ചിലപ്പം പുറമേ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പം അവർക്ക് കിട്ടില്ല, പക്ഷെ അവർക്ക് അത്രയും ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഫാൻ ബേസും ഉണ്ടാവും. നമ്മൾ ഹേറ്ററിന്റെ അളവ് നോക്കണം, അതിനേക്കാൾ കൂടുതൽ ഫാൻ ബേസ് ഉണ്ടെങ്കിലോ. സോ ആ കാരണം കൊണ്ട് ചിലപ്പം ജയിക്കാം. കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് മോൺസ്റ്റർ എന്ന്. അതായത് ഒറ്റയ്ക്ക് കളിച്ച ഒരാൾ, വളരെ ഡിഫറെന്റ് ആയിട്ട് കളിച്ച ഒരാളുണ്ട്, അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഗെയിം വന്നത്? അത് അങ്ങനെ വന്നതെന്നാ വെച്ചാല് അത് അതൊക്കെ അങ്ങനെ വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അവിടെ ചെന്ന സമയത്താണെങ്കിലും പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് അവർക്കൊക്കെ എന്താ പറയാ, അത് അക്സെപ്റ്റ് ചെയ്യാനും ഇതാക്കാനും ഭയങ്കര ഒരു ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ. അവർ എന്തെങ്കിലും പറയുമ്പം ഇതൊക്കെ ക്യാമറ സ്പേസിനാണോ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് പിന്നെ അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ഞാൻ ആളുകളിലേക്ക് അപ്രോച്ച് ചെയ്യാതെ ഞാൻ എന്തിനാണോ വന്നത് അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഗെയിം കളിച്ചോണ്ടേ. ഒരിക്കലും പിന്നെ എനിക്ക് എന്താ പറയാ, ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളത് അത്ര ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടർ ടൈപ്പാണ്. ഒരാൾ ടീം വർക്കിലൊന്നും പെടൂല എന്നല്ല, ഡിപ്പെൻഡൻസി ഭയങ്കര. ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ജാസ്മിൻ പറയുന്നുണ്ട്, ജാസ്മിൻ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ നോറ അടുത്തേക്ക് പോയി, അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഇങ്ങനെ നോറ നിൽക്കണ്ട, പിന്നെ ശ്രീതു നിന്നാ മതി, അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ജാസ്മിൻ അങ്ങനെ മോത്ത് നോക്കി? അത് എന്താ പറയാ, അവിടെ നിൽക്കുന്ന സമയത്തില്ലേ, ഇപ്പം ഞാൻ ഇവിടെ വന്ന ടൈമില് ചില എന്താ പറയാ അടിയും ഫൈറ്റും കാണുന്ന സമയത്ത് എനിക്ക് എന്നെ ചിരി വരാറുണ്ട്, ഞാൻ എന്താ കാട്ടി കൂട്ടിയെ നോക്കിട്ട്. പക്ഷെ ആ ഒരു വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെന്റ് ലെവൽ ഓഫ് പ്രഷർ ഉണ്ടാവാം, അപ്പൊ ആ ഒരു പ്രഷറിൽ ചിലപ്പോ അങ്ങനെ പറയുന്നതായിരിക്കും ഇതാക്കുന്നതായിരിക്കും. വലിയൊരു കാര്യമില്ല, അല്ലാതെ ഒരു ടൈം ഉണ്ടാവും. ഞങ്ങള് ഇപ്പം ഇങ്ങനെ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാവില്ലേ, ഈദ് കാര്യങ്ങള്, അപ്പൊ ഞങ്ങൾ എല്ലാരും ഭയങ്കരമായിട്ട് ഒരുമിച്ച് നിന്ന് അങ്ങനെ. പിന്നെ അഭിപ്രായം ചോദിക്കുമ്പോ നമ്മൾ അഭിപ്രായം പറയും, അതിങ്ങനെ ഒരു എന്തെങ്കിലും പറയാ അങ്ങനെ. ഹലോ ജിൻഡോ ജാസ്മിൻ, അല്ലെങ്കിൽ ഒരു നോറ പുറത്തിറങ്ങി ഇങ്ങനെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഷോക്ക് ഫോണിൽ കണ്ടു നോക്കുമ്പോ എന്തെങ്കിലും ഒരു ഇതുണ്ടോ, ആരെങ്കിലും കപ്പ ആരടിക്കും എന്നുള്ളൊരു? അതെനിക്ക് കപ്പ ആരടിക്കും എന്നുള്ളത് എനിക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിൽ ആരെന്നുള്ളത് ഇന്നോട്, ഞാൻ ഇപ്പൊ ഒരു വോട്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ആയിട്ട് ഞാൻ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അർജുനു വോട്ട് ചെയ്യായിരിക്കും ഒരു ഓഡിയൻസ് ആയിരിക്കും നോക്കുന്ന സമയത്ത്. പക്ഷേ പ്രെഡിക്ട് ചെയ്യാനോ എനിക്ക് ആഗ്രഹമോ അങ്ങനെ ഒന്നല്ല, അല്ലാതെ നോക്കും. കാരണം കുറെ കുട്ടികളൊക്കെ ഓടി വരുന്ന സമയത്ത് ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടമാണ് ഫോട്ടോ എടുക്കട്ടെ ചോദിക്കും, പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ പിന്നെ ആരെ ഇഷ്ടം ചോദിക്കുമ്പോൾ ജിൻഡോ ചേട്ടനെ അത് പറയാറുണ്ട് കുട്ടികളൊക്കെ. ഉണ്ടായിട്ടില്ല അവരവിടെ നിന്നത്, ആ ഇത്രയും ഒരു ലെവൽ അപ്പ് ചെയ്ത സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ട് പുറത്ത് അത്രയും സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ആൾ അത്രയും ദിവസം. ഇപ്പോ ബിബി ഹൗസിൽ ഇപ്പം ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന, ഇല്ലല്ല കളിച്ചോണ്ടിരിക്കുന്ന അവരെ പോലെ, അതായത് ഓൾറെഡി ഇപ്പൊ ഹൗസിലുള്ളവരെ പോലെ അല്ല, നോറയ്ക്ക് ഒരുപാട് സപ്പോർട്ട്, നല്ല ഫാൻസും ഉണ്ട് നല്ല രീതിയിൽ. നമുക്കിപ്പോ ഒരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ട് കമന്റ്സിൽ നോക്കി അറിയാൻ പറ്റും. അത് സംസാരിക്കും. ഹലോ, ഇങ്ങോട്ട് വാ.
ലാസ്റ്റ് ഒരു ദിവസം കൂടി, അതായത് ചോദ്യം ഇപ്പൊ നമ്മള് കണ്ടു, അതായത് ബിബി ഹൗസിൽ ഓൾറെഡി ഉള്ളവരെ പോലെയല്ല നോറയ്ക്ക് നല്ല രീതിയിൽ ഫാൻസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വിചാരിക്കുന്നത്? ചിലപ്പോൾ ഞാൻ ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും, ആളുകൾക്ക് അത്രയും ഇഷ്ടമായിട്ടുണ്ടാവും. ബിക്കോസ് അത്രയും ഡേയ്സ്, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, അത്രയും ഡേയ്സ്, 91 days ഒരു ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ പറയുന്നത് ഭയങ്കര ഹാർഡാണ്. ഓക്കെ, അത് ഭയങ്കര ഹാർഡാണ്. അതുകൊണ്ടായിരിക്കാം ജനങ്ങൾ ഇത്രയും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ മറ്റുള്ളവർക്കൊന്നും കിട്ടാത്തൊരു പേര് കൂടി നോറയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. ബിക്കോസ് ഞാൻ അവിടെ ഒറ്റയ്ക്ക് കളിച്ചെന്നുള്ളത് പുറത്ത് അക്സെപ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പുറത്തിറങ്ങിയ ശേഷം ഓരോന്ന് കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് കൊറേ കാര്യങ്ങളൊക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറയുകയാണെങ്കിൽ, ഇപ്പം എനിക്ക് നന്ദിനി കുട്ടിയായിട്ട് ഇങ്ങനെ പണിഷ്മെന്റ് തന്നത്, അതിന്റെ ഒരു റിസൾട്ട് എന്താന്നൊക്കെ ഞാൻ കാണുമ്പോഴാണ് ഓ ഇത് രസമുണ്ടായിരുന്നല്ലേ, ഇതുകൊണ്ടാണ് എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയത് എന്നൊക്കെ മനസ്സിലായത്. എന്താ പറയാ, ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ്. ഓക്കെ ഓക്കെ, അപ്പൊ അതെന്തായാലും ഈ പിടുത്തത്തിന്റെ ഒരു രഹസ്യം എന്താ? എന്റെ ഹാർട്ട് തുടിച്ചോണ്ടിരിക്കുകയാണ്, ഞാൻ കാണിച്ചോണ്ടിരിക്കുകയാണ്. ഇറങ്ങിയ സമയത്ത് എന്തായിരുന്നു നമ്മൾ ഇവിടെ തരിപ്പുരാൻ ഇറങ്ങിയിട്ട് പോകാനുള്ള ഒരു കാര്യം? നിങ്ങളൊക്കെ കണ്ട വരെ എനിക്കും തോന്നിയിട്ടുള്ള പല ആളുകളും ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ക്ലാരിറ്റി എന്താണെന്നുള്ളതൊന്നും അറിയില്ല.